ഉണരു സേ പകരൂ ഗാനാമൃതം തെളിയുതിരികളെ രാജരാജ സന്നിധിയിൽ പനിനീർ പണിനീർപ്പൂവിതളിൽ പതിയും തൂമഞ്ഞു പോൽ ഒരു നീർക്കണമായി अलियामिकासैल् तिरुनाम जमालैल् उरु पुनरु मनसि पगरु गानामृदं तेलियु സ്നേഹം നിറഞ്ഞവരെയും വാഴക്കൂട്ടത്തിൽ തൊമ്മൻ ഫ്രാൻസിൻ്റെ പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കൂട്ടാല വർക്കി പാപ്പുവിൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുട്ടനല്ലൂർ സെൻറ്റ് ജൂഡ് കോൺവെൻറ്റിൻ്റെ ആയിരുന്ന സിസ്റ്റർ ബെനീറ്റ കർത്താവിൽ നിദ്ര പ്രാപിച്ചു സിസ്റ്ററിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി വർഷങ്ങൾ സി ടി സി സഭയ്ക്ക് വേണ്ടി വലിയ വലിയ സേവനങ്ങൾ നൽകി നാട്ടുകാരുടെയൊക്കെ ഒരു അമ്മയായി തന്നെ ഈ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ സിസ്റ്ററിനെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് ഇവിടെ കുട്ടനലോളു ഉള്ള സമയത്തൊക്കെ ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രത്യേകിച്ച് അച്ഛന്മാർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് അതിൻ്റെ ചാർജ് സുപ്പീരിയറായിരുന്നു സിസ്റ്ററിന് തന്നെയായിരുന്നു നമുക്ക് മാത്രമല്ല വ്യാഴാഴ്ചകളിലൊന്നൊവേനയിലെ സഹായിക്കാനായിട്ട് കടന്നു വരുന്ന അഞ്ചാറോ വൈദികരുണ്ടാവും അവരൊക്കെ വളരെ സ്നേഹത്തോടെ ഒരു മക്കളെ എങ്ങനെയാണോ അമ്മ ഊട്ടുന്നത് അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടും അതുകൊണ്ട് തന്നെ ഇടവക്കാർക്ക് മൊത്തം ബെനീറ്റാമേ എന്ന് തന്നെയാണ് അവരൊക്കെ വിളിക്കാറ് ഇപ്പോഴത്തെ ഒരു പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഒരു തലമുറയിൽ നമുക്കങ്ങനെ അമ്മയെന്ന് ചേർത്ത് വിളിക്കാനായിട്ടുള്ള സിസ്റ്റർമാർ അധികമില്ല അപ്പോൾ പണ്ട് നമ്മുടെ കാരണവന്മാരെയൊക്കെ പഠിപ്പിച്ച സിസ്റ്റർമാരെ അമ്മയെന്ന് ചേർത്ത് വിളിക്കണം എന്നുള്ള ആ ഒരു പരമ്പരയിലെ ഏതാനും ചിലരിൽ ഒരു അവസാന കണ്ണി ആയിട്ട് നമുക്ക് സിസ്റ്ററിനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സിസ്റ്റർ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഈ തിരുനാൾ ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ പത്രോസ്ലിഹ സിസ്റ്ററിന് നൽകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്ററിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിന്റെയും പുത്രന്റെയും പരിശുധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കൂടെ പ്രിയ സഹോദരരെ ഇതുവരസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരനങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്റെ വിചാരത്താലും വാക്കാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻറെ പിഴ എൻറെ പിഴ എൻറെ വലിയ പിഴ ആകെയാൽ നിത്യനിയായ മറിയത്തോടും എല്ലാ മലാഘമാരോടും വിശുദ്ധരോടും സഹോദരനങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേ കാവേയണമേർത്താവേണമേ ക്രീസ് കനിയണമേ 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 കർത്താവേ കർത്താവേ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും ദൈവമേ സ്വർഗീയ രാജാവേ സർവശക്തനായ ദൈവവും പിതാവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവേ ജനനായക പുത്രനായ കർത്താവേ കർത്താവായ ദൈവമേ ദൈവത്തിന്റെ കുഞ്ഞാടെ പിതാവിൻ്റെ പുത്ര ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ അങ് മാത്രം കർത്താവ് അങ്ങ് അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും മഹോത്സവത്തിൽ ഈ ദിവസത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ ആനന്ദവും അങ്ങ് പ്രദാനം ചെയ്യുന്നുവല്ലോ ഇവരിലൂടെ സത്യവിശ്വാസത്തിന്റെ ആരംഭം കുറിച്ച് അങ്ങേ സഭയ്ക്ക് എല്ലാറ്റിലും അവരുടെ പ്രബോധനം പിന്തുടരുവാൻ അനുഗ്രഹം നൽകണമേ അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്തേയുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കടത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ആമേൻ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് രാജാവ് സഭയെ ചിലരിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ യോഹന്നാന്റെ സഹോദരനായ കോവിന്റെ വാളിനിരയാക്കി യഹോദരെ ഇത് സന്തോഷിപ്പിക്കുന്നു കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കുവാൻ ഒരുമ്പെട്ടു അത് പൊളിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിവസമായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ച ശേഷം നാലു ഭടന്മാരു വീതമുള്ള നാലു സംഘങ്ങളെ അവൻ കാവലിനെ നിയോഗിച്ചു പെസഖ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാമെന്ന് അവൻ്റെ ഉദ്ദേശം അവന് അങ്ങനെ പത്രോസ് കാരാഹൃതത്തിൽ സുരക്ഷിക്കപ്പെട്ടു സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെറോദ്വേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ടു പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാലാഗൃഹത്തിന് വാതിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറി ആകെ നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറക്കി പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി തെളിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തേക്ക് ഇറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്ക് ഒരു ദർശനമുണ്ടായിരുന്നു എന്ന് തോന്നി അവൻ കരുതിയുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥലങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിങ്കിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു അവർ പുറത്ത് കടന്ന് ഒരു തെരുവ് തെരുവിൽ പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി അപ്പോഴാണ് പത്രോസ് പൂർണ്ണബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവിൻ്റെ ദൂതൻ ദൂതനായി എച്ച് ഹെറോദിസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദരുടെ വ്യാജമോഹങ്ങളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവിന്റെ ദൂതൻ ദൂതൻ കർത്താവിന്റെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു അവരെ രക്ഷിക്കുന്നു കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ എപ്പോഴും എൻ്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡതർ കേട്ട് ആനന്ദിക്കട്ടെ കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും അടിച്ച് ആളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു രക്ഷിക്കുന്നു അവരെ എന്റെ ഓടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമ്മുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി സർവഭയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിപ്പിച്ചു കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും ചുറ്റും ആളയം അടിച്ച് ആളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു അവരെ രക്ഷിക്കുന്നു അവിടത്തെ നോക്കി പ്രകാശിതരായി അവർ ലജിതരാകുകയില്ല ഈ അളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂതൻ ദൂതൻ കർത്താവിന്റെ പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു അവരെ രക്ഷിക്കുന്നു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിന്റെ കർത്താവിന്റെ ദൂതൻ ദൂതൻ ദൈവഭക്തരുടെ ദൈവഭക്തരുടെ അവരെ രക്ഷിക്കുന്നു രണ്ടാം ലേഖനത്തിൽ നിന്ന് വാത്സല്യമുള്ളവനെ ഞാൻ ബലിയായി അർപ്പിക്കപ്പെടാൻ സമയം ആസന്നമായിരിക്കുന്നു എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ വിജാതിരുടെയും കേൾക്കത്തക്ക വിധം വചനപൂർണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടെ നിന്ന് എനിക്ക് നൽകി അങ്ങനെ ഞാൻ സിംഹാസനത്തിൻ്റെ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു തൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള എന്നെ കാത്തുകൊള്ളുമെന്ന് എന്നും എന്നേക്കും അവരുടെ മഹത്വം ആമീൻ കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി ലൂയാ നീ പത്രാണ് ഈ പാറയേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നഗരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലേ കർത്താവ് നിങ്ങളോടും കൂടെ അംഗീ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവ് അങ്ങേക്കും മഹത്വം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുൾ ചെയ്തു യോനായ പുത്രനായ ഷിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി സ്നേഹപിന് വരെ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുന്നുവെന്നാണ് പ്രതിവചന സംഗീർത്തിനുമായിട്ട് നമ്മൾ എത്തിച്ചൊള്ളിയത് നമുക്കറിയാം ദൈവഭക്തരുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പാറ പോലെ ഉറച്ച വിശ്വാസമുള്ള പത്രസ്ലീഹയും അതുപോലെ കർത്താവിന് വേണ്ടി രക്തം ചിന്തി മരിക്കുവാനായിട്ട് തയ്യാറായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സുവിശേഷം എത്തിക്കുകയും ചെയ്ത പൗലോ സ്ലിഹ ഇവർ രണ്ടുപേരുമാണ് വിശ്വാസത്തിൻ്റെ നെടും തൂണുകളായിട്ട് അല്ലെങ്കിൽ ദൈവഭക്തരുടെ വലിയ മാതൃകയായിട്ട് തിരുസഭയുടെ മാതൃകാ പൗരന്മാരായിട്ട് നിൽക്കുക ഈ രണ്ട് തൂണുകളിലാണ് തിരുസഭ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെന്ന് സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മാനുഷികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർക്കുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ക്രിസ്തുവിനെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ അവർ പാറ പോലെ ഉറച്ചവരായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഭ ഇവരാകുന്ന നെടുന്തൂണിൽ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മളും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം ഉലഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളും വെല്ലുവിളികളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും വലിയ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ രണ്ട് പുണ്യപുരുഷന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ വലിയ മാധ്യസ്ഥവും സഹായവും സഭയിൽ എന്നും നിലനിൽക്കുവാൻ പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിന് ഇവരുടെ വലിയ മാതൃക ശക്തിയായിട്ട് തന്നെ നിലകൊള്ളുവാനായിട്ട് എന്ന് പ്രാർത്ഥിക്കാം സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങൾ അതുപോലെ തന്നെ അന്ധാകര ശക്തികളൊക്കെയുണ്ട് അതൊന്നും പ്രബലപ്പെടാതിരിക്കുവാനായിട്ട് ഇവരുടെ വലിയ ഗുണങ്ങൾ പുണ്യങ്ങളും നമുക്കെന്നും മാതൃകയായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ र्पणं पूजार्पणं स्नेहति यागार्पणम् अर्पणं पूजार्पणं स्नेहति यागार्पणम् तिरुसन्निधिरुनाथनुत् तिरुमुल्कायुमाय തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽക്കാഴ്ചയുമാസാനത്താഴിരുന്നു പോലെ സ്നേഹ വിരുന്നിത ഒരുക്കിയിടുന്നു സ്നേഹം പങ്കുവച്ചേക അണയാത്ത തിരി കൊളുത്ത സ്നേഹം അണയാത്ത തിരി നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരു സ്വപ്നം മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ കർത്താവെ അങ്ങേ നാമത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകളെ അപ്പോ പ്രാർത്ഥന അനുയാത്ര ചെയ്യുകയും ഈ ബലി സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങളെ അങ്ങേക്ക് പ്രിയങ്കരരാക്കി തീർക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കർത്താവ് നിങ്ങളോടു കൂടെ ഹൃദയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ന്യായവും എത്രേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും ദൈവമേ എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാൽ അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസും പൗലോസും അങ്ങേ പരിപാലനത്താൽ ഞങ്ങളെ ആനന്ദഭരിതരാക്കുന്നു പത്രോസ് വിശ്വാസ പ്രഖ്യാപനത്തിൽ അഗ്രഗണ്യനും പൗലോസ് അത് ഗ്രഹിക്കുന്നതിൽ തീർന്നു പത്രോസ് ഇസ്രായേലിൽ ശേഷിച്ചിരുന്നവരിൽ നിന്ന് ആദിമസഭയപ്പെടുത്തുയർത്തുകയും പൗലോസ് വിളിക്കപ്പെട്ട വിജാതികളുടെ ഗുരുവും പ്രബോധകനമായി മാറുകയും ചെയ്തു അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിന്റെ ഏക കുടുംബം ഒരുമിച്ച് കൂട്ടുകയും ഒരേ രക്തസാക്ഷിത്വം അകിടത്തിൽ പങ്കുചേരുകയും ചെയ്ത ഇവരെ ലോകമെങ്ങും തുല്യ ബഹുമതി നൽകി ആദരിക്കുന്നു അകയാൽ സകല വിശുദ്ധരോടും മാലാകമാരോടും ചേർന്ന് അങ്ങേ വാഴ്ത്തിപ്പുകഴുത്തി അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങഹിമകള നിറഞ്ഞും വിണ്ടലവും ഓസാര ഓസാന അത്യുന്നതങ്ങളിൽ ഓസാര തിരുനാമത്തിൽ ധന്യനുമാ ഓസാന 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 കർത്താവ സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനശാല പീടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചേരൂ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എൻ്റെ നാല് ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എൻ്റെ നാല് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെയും പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേയ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഒരു ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാ മക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഈ ലോകത്തിൽ ഞങ്ങേപ്പക്കലേക്ക് വിളിച്ച അങ്ങോട്ട് ദാസർ തുമ്മൻ ഫ്രാൻസിസ് വർക്കി പാപ്പു സിസ്റ്റർ ബെനീറ്റ എന്നിവരെ ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായ അവിടെ തുടർന്നായിത്തീർന്ന ഇവരെ അവിടെ ദുദ്ധാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകോളും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ ദേശങ്ങളുടെ മേലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ്യപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നയിക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശിയോടെ നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പൊ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശിയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങനെ തിരുവെള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം ലോകത്തിൻ പാപങ്ങൾ ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കീടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കീടും ദൈവത്തിൻ കുഞ്ഞാടെ ശാന്തി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും അനുഗ്രഹീതർ ഭർത്താവ് അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്നു മനസുതുറന്ന് ദാഹം കദനമേറൂവൻ കഥ പറയുമ്പോ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ മാത്രം എന്നെ കാത്തിവരെയും ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളെല്ലാം കാറും പിൻ ആണിയേ കടോരവേദ ൾ മുടിനഞ്ഞു ഞാ ക്രൂഷിതാ ക്ഷമിക്കൂ മറന്നുപോകിൽ നിൻ സ്നേഹം ഞാ മനസ്സു ഞാനങ്ങിലർപ്പിച്ചിടാ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ദാഹം കഥനമേറുമൻ കഥ പറയുമ്പോ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നു നീതു തിരുഹൃദയ വണക്കം പ്രാർത്ഥന പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശുവുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാകമാരുടെ ദിവ്യഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളി ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കും ഈ ദിവ്യ അങ്ങേ മഹിമയ്ക്ക തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്കു കഴിയും പരമപിതാവായ ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങരീരത്തെ യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടപെടുത്തണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങയുടെ തിരു ആയിരിക്കണമെന്ന് ഞാൻ ശരണപ്പെടുന്നു ഭർത്താവെ അങ്ങു തന്നെ എനിക്കതിന് ഇടവരുത്തണമേ ആമേൻ സുഹൃതജപം

നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേയും ഈ കുദാശയാൽ പരിപോഷിതരായി അപ്പ മുറിക്കലിലും അപ്പസ്തോലിക പ്രബോധനങ്ങളിലും നിലനിന്ന് ഞങ്ങൾ ഏക ഹൃദയത്തോടും ഏക മനസ്സോടും കൂടെ ഞങ്ങളുടെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയിൽ വ്യാപരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ കർത്താവ് നിങ്ങളോടുകൂടെ കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനേയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം ദിവ്യബലി സമാപിച്ചു ദൈവത്തിനു നന്ദി ഭർത്താവിന്റെ സംരക്ഷണവും വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മാധ്യസ്ഥവും നിറഞ്ഞ നല്ലൊരു തിരുനാൾ ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യ സഹായം ഞങ്ങളേ മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാ കേൽപേഴും താങ്ങായി നിന്നേ നിൻപുത്രനേൽപ്പിച്ച േറ്റ നീ ഞങ്ങളെ കാത്തിടേണേ